തൃശൂർ പൂരത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് മഠത്തിൽ വരവ്. പഞ്ചവാദി മേളത്തോടെ പൂരപ്രേമികളുടെ ഹൃദയം കീഴടക്കുന്ന മഠത്തിൽ വരവിന് പിന്നിലൊരു ചരിത്രമുണ്ട്. വടക്കുനാഥിനും തിരുവമ്പാടിക്കും മഠങ്ങളുമായുള്ള ബന്ധം കൂടെ ഈ ചരിത്രത്തിൽ ഉൾപ്പെടുന്നു. സ്വരമാധുരി പകരുന്ന മേളത്തോടെയുള്ള തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന്റെ കുഴൽവിളികളിൽ മേളപ്രേമികളുടെ മനം കുളിർക്കുന്ന നിമിഷങ്ങളാണത്. തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പ് മഠത്തിലേക്ക് കൊണ്ടുപോകുന്ന പുറപ്പാടിരുന്നളത്ത്, അതിനുശേഷമുള്ള ഇറക്കിപൂജ, പിന്നീട് പഞ്ചവാദ്യത്തോടുകൂടിയുള്ള മഠത്തിൽ വരവ്. പരമ്പരാഗത ശൈലിയിലൂന്നിയുള്ള മഠത്തിൽ വരവ് കാണുവാനും ആസ്വദിക്കുവാനും രാവിലെ മുതൽ ജനാവലി കാത്തുനിൽക്കും. ഈ വരവിന് പിന്നിൽ മറ്റൊരു ചരിത്രവുമുണ്ട്. പണ്ടുകാലത്ത് ക്ഷേത്രങ്ങൾ സമ്പന്നമായിരുന്നില്ല. അന്ന് നാട്ടിൽ പാതി നടുവിൽ മഠത്തിനെന്നാണ് ചൊല്ല്. അതുപോലെ തന്നെ സമ്പന്നമായിരുന്നു മഠവും. തിരുവമ്പാടി ക്ഷേത്രത്തിനന്ന് പൂരത്തിനായി സ്വർണം ആവശ്യമായി വന്നപ്പോൾ മഠത്തിനെ സമീപിച്ചു. അന്നത്തെ മഠത്തിന്റെ ചുമതലയുള്ള സ്വാമി ഒരു വിരോധവും കൂടാതെ സ്വർണം നൽകി. എന്നാൽ ഒരു നിബന്ധന കൂടെ വെച്ചു. തിരുവമ്പാടി ഭഗവതിയെ നടുവിൽ മഠത്തിൽ കൊണ്ടുവന്ന് ഇറക്കി പൂജിച്ചിട്ട് വേണം കൊണ്ടുപോകാൻ എന്നായിരുന്നു നിബന്ധന. തിരുവമ്പാടിക്കാര് സ്വാമിയാരെ വന്ന് കണ്ട് ഒരു അഭ്യർത്ഥന വെച്ചു. അവരുടെ പൂരത്തിന് എഴുന്നള്ളിക്കാൻ പാകത്തില് ഈ സ്വർണ കിരീടവും മറ്റുള്ള ഉപകരണങ്ങളും തന്നാൽ തരക്കേടില്ല എന്ന ആയിരുന്നു അഭ്യർത്ഥന. ഒരു വിരോധം അദ്ദേഹം നടിച്ചില്ല. ഏതാ വേണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം, വിരോധമില്ല എന്നുള്ളത് എനിക്ക് പറഞ്ഞു. പക്ഷേ ഒരു കണ്ടീഷൻ വെച്ചു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോവുക എന്നുള്ളതുണ്ടല്ലോ, അതിന് മുമ്പായിട്ട് ഈ തിരുവമ്പാടിയുടെ ഭഗവതിയെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി പൂജിക്കണം. പിന്നീട് നിബന്ധന പ്രകാരം ആനകളെ മഠത്തിലെ നാലുകെട്ടിനുള്ളിൽ എത്തിച്ച് ഇറക്കി പൂജ നടത്താൻ തുടങ്ങി. നടുവിൽ മഠത്തിൽ കുറച്ചുനേരം ഇറക്കിയ ശേഷം അടുത്ത ബ്രഹ്മസം മഠത്തിലേക്ക് മാറ്റും. കാരണം നടുവിൽ മഠം സന്യാസി മഠമായതുകൊണ്ട് തന്നെ ആഘോഷങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്നില്ല. എന്നാൽ ബ്രഹ്മസം മഠത്തിൽ എല്ലാവരും ഉണ്ടാകും. വടക്കുനാഥനുമായും മഠത്തിന് ബന്ധമുണ്ട്. അന്ന് വടക്കുനാഥന്റെ ഭരണാധികാരി, അന്നത്തെ ചുമതലപ്പെട്ട ആള് യോഗാതിരി എന്ന് പറഞ്ഞ സ്ഥാനപ്പേരുള്ള ഒരാളായിരുന്നു. ഈ യോഗാതിരി താമസിച്ചിരുന്നത് ബ്രഹ്മസ്വം മഠത്തിലെ ഒരു കോട്ടമാളിക എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ അധികാരമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, സൗകര്യമുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെയാണെങ്കിൽ നടുവിൽ മഠത്തിലാണെങ്കിൽ ആഘോഷം വേണ്ട, ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ ഇവിടുത്തെ ഇറക്കി പൂജിച്ചു. സ്വാമിയാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇറക്കി പൂജിച്ചു. ഉടൻ തന്നെ ഇവിടെ നിന്ന് അങ്ങനെ വടക്കേ മഠത്തിൽ പോയിട്ട് നടുവിൻ മഠത്തിലെ കോട്ടമാളികളുടെ വടുക്കിണി എന്ന് പറഞ്ഞ ആ ഭാഗത്ത് അത് കൊണ്ടുപോയി അവിടെ വയ്ക്കും. പിന്നെ അവിടുന്ന് 11 മണി കഴിഞ്ഞിട്ടെങ്കിൽ അവിടുന്നാണ് പിന്നത്തെ എഴുന്നള്ളിപ്പ് എന്ന് പറയുന്നത്. ശക്തൻ തമ്പുരാൻ 200 വർഷങ്ങൾക്ക് മുൻപ് തുടക്കമിട്ട തൃശൂർ പൂരത്തിന്റെ പ്രധാന ചടങ്ങായി മഠത്തിൽ വരവ് മാറിയത് ഇങ്ങനെയാണ്. ഇനി ഈ വർഷവും പഞ്ചവാദ്യത്തിന്റെയും ആനകളുടെയും അകമ്പടിയോടെയുള്ള മഠത്തിൽ വരവിന്റെ കാത്തിരിപ്പിലാണ് പൂരപ്രേമികൾ. ജനം തൃശൂർ.